കുട്ടനാട്ടിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകളും ബൈക്കുകളും ഉൾപ്പെടെ 6 വാഹനങ്ങൾ കത്തിച്ചു. കൈനഗരി പഞ്ചായത്തിൽ പുലർച്ചെയാണ് സംഭവം. ശരണ്യാണ് ചേരുന്നത്. ശരണ്യ, എന്താണ് സംഭവിച്ചത്? ബോബി, ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് വാഹനങ്ങൾ കത്തിച്ചത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മളിപ്പോൾ ഉള്ളത് കൈനഗിരിയിലാണ്. കൈനഗിരിയിൽ ഒരു പുതിയ കാറ്, അതായത് 6 മാസം മുമ്പ് വാങ്ങിയ വാഹനമാണ് ഇവിടെ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്നത്. ഇത് കത്തിച്ച ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിലായാണ് ഇത്, കൈനഗിരി ഒപ്പം തന്നെ നെടുമുടി പോലീസ് സ്റ്റേഷൻ, പുളിങ്കുന്ന് നെടുമുടി പോലീസ് സ്റ്റേഷൻ പരിധികളിലായാണ് വാഹനങ്ങൾ നശിപ്പിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. 5 ബൈക്കുകളും 1 കാറുമാണ് ഇത്തരത്തിൽ കത്തിച്ചിട്ടുള്ളത്. ഇതെല്ലാം വഴിയരികിൽ പാർക്ക് ചെയ്യുന്നതാണ്. കുട്ടനാട് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പല ഇടങ്ങളിലേക്ക്, വീടുകളിലേക്ക് വാഹനങ്ങൾ എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വഴിയരികിലാണ് വാഹനങ്ങൾ കൂടുതലായി ജനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ കത്തിച്ചിട്ടുള്ളത്. പോലീസ് എന്തായാലും വന്ന ഡോഗ് സ്ക്വാഡ് എത്തി കാര്യങ്ങളൊക്കെ അവർ പരിശോധിച്ച് വരികയാണ്. എന്തായിരുന്നു വണ്ടിക്ക് പറ്റിയത്? എന്താ ആരാ അറിയിച്ചത് സംബന്ധിച്ച കാര്യങ്ങൾ? നമുക്ക് വണ്ടി കിടക്കുന്നതിൻ്റെ അയൽപക്കത്തോടെ വീട്ടിലെ ചേച്ചിയാണ് നമ്മൾ വിവരം അറിയിച്ചത്. നമ്മളൊരു 7.5 സംഭവം അറിയുന്നത്. നമ്മൾ വന്നപ്പോഴേക്കും ഈ വാഹനം ഈ അവസ്ഥയിൽ കിടക്കുവാണ്. അപ്പോൾ എപ്പോഴാണ് കത്തിച്ചതെന്ന് നമുക്ക് സമയം അറിയത്തില്ല. അപ്പം നമുക്ക് അതിൽ കൂടെ ഒന്നും അറിയത്തില്ല. വീട് അക്കരയാണെന്ന് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ആ 4 മണി സമയം എന്നാണ് പറയുന്നത്. അതിനു മുമ്പേ ഇവിടെ ആൾക്കാർ വന്നപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. 12 മണിക്കൊക്കെ ആൾക്കാർ ഇത് പോയിട്ട് വിഷയമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ 4 മണിക്ക് ഇങ്ങനെ ഒരു സംഭവം ഒച്ചയും വേളൊക്കെ ഇട്ട് ആൾക്കാർ ശ്രദ്ധിച്ചായിരുന്നു പറഞ്ഞ സമയം, അല്ലാതെ ആരും കണ്ടിട്ടില്ല. ഈ വാഹനങ്ങൾ പിന്നെ വേറെ എവിടേക്കാണ് കത്തിച്ചിട്ടുള്ളത്? ഈ നമ്മുടെ ഇപ്പോൾ ഈ നമ്മുടെ കാർ കിടക്കുന്ന ചേരുമൂലം സ്ഥലമാണ്. പിന്നെ മുണ്ടക്കപ്പാലത്തിൻ്റെ അവിടെ 2 വണ്ടി കത്തിയിട്ടുണ്ട്, അല്ല 1 ബൈക്ക്. പിന്നെ NSS അവിടെ 2, 1 ബുള്ളറ്റ്, 1 FC. പിന്നെ പൂപ്പള്ളി ഭാഗത്തായിട്ട് 2 എണ്ണം കത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഈ സാധാരണ ഇവിടെ തന്നെയാണോ വണ്ടി ഇടാറുള്ളത്? നമ്മൾ ആൻറ്റി വീട്ടിലെ ഇട്ടുണ്ടിരുന്ന 10 പാലത്തിൻ്റെ അവിടെ. അവിടെ ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ട് ഇട്ട് പോയതാണ്. നമ്മുടെ വീട് ഇപ്പോൾ നമ്മുടെ വീട് കാർ കിടക്കുന്നതിൻ്റെ നേരെ അക്കരയാണ്, 6 അക്കര. എന്തെങ്കിലും സൂചനകൾ വല്ലതും ഉണ്ടോ? നമുക്കറിയത്തില്ല. അവിടെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യമാകുമ്പോൾ നമ്മളൊന്ന് എടുത്തിട്ട് പോകുന്നല്ലാതെ രാത്രി നമ്മൾ. ഈ ഒരു 2-ചക്ര വാഹനത്തിൽ ഒരാൾ സഞ്ചരിച്ചിരുന്നു പോലീസ് സൂചനയൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ഇങ്ങനെ പറഞ്ഞു കേട്ടു ആ വെളുപ്പിനെ. അപ്പോൾ ആ നമ്പർ വെച്ച് ട്രേസ് ചെയ്തപ്പോഴേക്കും ആലപ്പുഴയിൽ നിന്ന് മോഷണം പോയ വണ്ടിയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. പുതിയ വണ്ടിയാണല്ലേ? 6 മാസമായുള്ള വണ്ടിയാണ്. ഗോപി, ഇത്തരത്തിലുള്ള സാധാരണക്കാരുടെ വാഹനങ്ങളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടത്. പ്രദേശമാണ് ഈ ബൈക്ക് കത്തിയതും കാർ കത്തിയതൊക്കെ. കാറുമാണ് കത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഏകദേശം കുറച്ച് ദൂരങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സ്ഥലങ്ങളൊക്കെ തമ്മിൽ. ഒരു മുണ്ടക്കൽ പാലത്തിൽ ഒരു ബുള്ളറ്റ് കത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിലായി വീടുകൾക്ക് മുന്നിലൊക്കെ പാർക്ക് ചെയ്തിരുന്ന, റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളാണ് കത്തിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ പോലീസിനൊരു ഒരു ചെറിയ സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതായത് ഒരു 2-ചക്ര വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ഒരാൾ, അയാൾ സഞ്ചരിച്ചിരുന്ന വാഹനം മോഷ്ടിക്കപ്പെട്ടതാണെന്നുള്ള പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അയാളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും വന്ന് പരിശോധിച്ചിട്ടുണ്ട്. 5 വാഹനങ്ങൾ, അതായത് 5 ബൈക്കുകളും 1 കാറും ഉൾപ്പെടെ 6 വാഹനങ്ങളാണ് കുട്ടനാട്ടിൽ. പലതരം സാമൂഹ്യ വിരുദ്ധരെ കണ്ടിട്ടുണ്ട്. ഇത്തരം ഒരു സൈക്കോ സാമൂഹ്യ വിരുദ്ധന് അത്യമായിട്ടാണെന്ന് തോന്നുന്നു. കാരണം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഓരോ മനുഷ്യർ എത്ര അധ്വാനിച്ചിട്ടാണ് ഓരോ വാഹനം മേടിക്കുന്നത്. അതുണ്ടാക്കിയ അവസ്ഥ. ഏതായാലും പോലീസിന് സൂചന കിട്ടിയിട്ടുണ്ട് ആ പ്രതിയെ കുറിച്ച് അല്ലേ? അതെ, ഇത് 6 മാസം മാത്രം മേടിച്ചിട്ട് 6 മാസമായ കാറാണ് ഈ കിടക്കുന്നത്. അതുപോലെ തന്നെയുള്ള പുതിയ പുതിയ വാഹനങ്ങളൊക്കെ തന്നെയാണ്. ബാക്കിയുള്ള 2-ചക്ര വാഹനമാണ്. എന്തായാലും കാർ 1 എണ്ണം മാത്രമാണ് ഇവിടെ കത്തിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ പെട്രോളാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പെട്രോൾ ഉപയോഗിച്ചാണ് ഇതിനെല്ലാം കത്തിച്ചിട്ടുള്ളത്. ഈ വഴികൾ, അതായത് ഈ വരുന്ന വഴി തന്നെയാണ് പലയിടങ്ങളിലായി ഇത്തരത്തിൽ വാഹനങ്ങൾ കത്തിക്കപ്പെട്ടിട്ടുള്ളത്. ഗോപി ശരണ്യാണ് ചേർന്നത്. ഒരു വലിയ ദുഷ്ടത തന്നെയാണ് ഈ മനുഷ്യരോട് ആ കത്തിച്ച ആൾ കടിച്ചിട്ടുള്ളത്. കാറിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും സങ്കടം തോന്നും. ഒരുപാട് മനുഷ്യർ ഒരുപാട് കാലത്തെ അധ്വാനം കൊണ്ടാണ് ഒരു വാഹനമൊക്കെ മേടിക്കുക. അങ്ങനത്തെ നിരവധി വാഹനങ്ങളാണ് ആ പ്രതി കത്തിച്ചിട്ടുള്ളത്. ഏതായാലും പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.